ശബരിമല സമരം ബി ജെ പി അജണ്ടയായിരുന്നുവെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പ്രസംഗം പുറത്തുവിട്ട് മനോരമ ന്യൂസ്. നട അടച്ചിടുമെന്ന് തന്ത്രി പറഞ്ഞത് തന്നോട് സംസാരിച്ച ശേഷമെന്ന പ്രസംഗത്തിൽ പി എസ് ശ്രീധരൻപിള്ള. കോടതി അലക്ഷ്യമാകില്ലെന്ന് തന്ത്രിക്ക് താൻ ഉറപ്പ് നൽകി. കോഴിക്കോട്ട് യുവമോർച്ച യോഗത്തിലാണ് പിള്ളിയുടെ പ്രസ്താവന. ആ സമയത്ത് അദ്ദേഹം വിളിച്ച കൂട്ടത്തിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ച അവസരത്തിൽ പറഞ്ഞു, നമ്മൾ തിരുമേനി ഒറ്റയ്ക്കല്ല, ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നിൽക്കില്ല. കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കേസ് എടുക്കുന്നെങ്കിൽ ആദ്യം ഞങ്ങളുടെ പേരിലായിരിക്കും എടുക്കുക. ശബരിമല സമരം ബി ജെ പിക്ക് സുവർണാവസരമെന്നും എതിരാളികൾ തങ്ങളുടെ അജണ്ടയിൽ വീണുകൊണ്ടിരിക്കുകയാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പ്രസംഗത്തിൽ പറയുന്നു. ഇപ്പോഴ് നമ്മളെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ശബരിമല ഒരു സമസ്യ, ആ സമസ്യ എങ്ങനെ പൂരിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു ഒരു വര വരച്ച ആ വരയിലൂടെ അത് കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മുടെ കയ്യിലല്ല കാര്യങ്ങളുള്ളത്, നമ്മുടെ അജണ്ട മുന്നോട്ട് വെച്ചു. ആ അജണ്ടയ്ക്ക് പിന്നിൽ ഓരോരുത്തരായി അടിയറവ് പറഞ്ഞുകൊണ്ട് രംഗം കാലിയാക്കുമ്പോൾ അവസാനം അവശേഷിക്കുന്ന നമ്മളും നമ്മുടെ എതിരാളികളായ ഇന്നത്തെ ഭരണകൂടവും അവരുടെ പാർട്ടികളുമാണ് എന്ന് ഞാൻ കരുതുകയാണ്. പാർട്ടി നിശ്ചയിച്ച അജണ്ടയിലേക്ക് മറ്റുള്ളവർ വന്നു വീണുകൊണ്ടിരിക്കുകയാണ്. പ്രകോപനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയല്ല വേണ്ടത്, മറിച്ച് പാർട്ടിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്യേണ്ടതെന്നും യുവമോർച്ച നേതാക്കളെ അഭിസംബോധന ചെയ്ത് ശ്രീധരൻപിള്ള വ്യക്തമാക്കുന്നു. യുവമോർച്ച സംസ്ഥാന സമിതി യോഗത്തിൽ ദൃശ്യമാധ്യമങ്ങൾ പുറത്തിറങ്ങിയ ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് പിള്ള വിവാദ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. വാക്കുകളിൽ കണിശക്കാരനായ ശ്രീധരൻപിള്ളയ്ക്ക് നാക്കുപിഴച്ചതല്ല. ശബരിമലയിലൂടെ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് എക്കാലത്തും ബാലികേറാമലയായ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെയാണെന്നാണ് പിള്ളയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. വി എസ് രഞ്ജിത്, മനോരമ ന്യൂസ്, കോഴിക്കോട്.